സപ്ലൈ വെച്ചേക്കുന്നില്ല വെച്ചാൽ ഒന്നര വോൾട്ടേജ് നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യാൻ വരും ലോ ഫ്ലെയിമിന് വേണ്ടി. അപ്പോൾ ആംബിയർ കുറയാതിരിക്കാൻ 5 ആംബിയർ ആഡ് ചെയ്തത്. ബാറ്ററിയോ യൂസ്ബിയുടെ ബാറ്ററി വെച്ചാൽ ഈ സാധനം നമുക്ക് ടൂറ് പോകണമെങ്കിൽ കൊണ്ടുപോകാം. പാചക വാതകത്തിന് 1000 ലിറ്റർ വില വരുമ്പോൾ റോയ് വികസിപ്പിച്ചെടുത്ത സ്റ്റവിൽ പാചകം ചെയ്യുന്നതിന് 1 മാസത്തേക്ക് 250 മുതൽ 300 രൂപ വരെ മാത്രമാണ് ആവുക. 3 മണിക്കൂർ തുടർച്ചയായി ഈ ഓയിൽ സ്റ്റവ് പ്രവർത്തിപ്പിക്കുന്നതിന് 1 ലിറ്റർ ഓയിൽ മതിയാകും. നമ്മുടെ ഓയിൽ സ്റ്റവിന് ആദ്യം ഒരു 15 മിനിറ്റ് ഓയിൽ അതിനകത്ത് നമ്മുടെ ചേമ്പറിന് പോയ ഓയിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തിന് ആ ചേമ്പറിനകത്ത് ഒരു 15 മിനിറ്റ് ഓയിൽ ചെന്ന് വീഴുന്ന പോലെ തുറന്നു വിടണം. അന്നേരം ലോക്ക് ചെയ്യണം. ഓവറായി പോയാൽ ഓവർ ഫ്ലെയിം വരും. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ തുണി കഷ്ണം കത്തിച്ച് ഒരു ഇച്ചിരി വെളുത്ത ഒരു കോട്ടൺ തുണിയാണ് നല്ലത്. അല്ലാതെ നമ്മൾ മറ്റേ ടിഷ്യൂ പേപ്പർ കത്തിച്ച് അരക്ക് പോയാൽ തിരി പിന്നെ നമുക്ക് എടുത്ത് കളയാൻ ബുദ്ധിമുട്ട് വരും. ടിഷ്യൂ പേപ്പർ കൂടെ അങ്ങനത്തെ ഇരുന്ന് ഇടാതിരിക്കുക. നമുക്ക് വൃത്തിയുണ്ട്. ഒരു കോട്ടൻ്റെ പീസ് തന്നെ ഇടുക നല്ലത്. കോട്ടൺ തുണിയുടെ ഒരു ചെറിയൊരു പീസ് കത്തിച്ചിട്ട് അതിന് ചുറ്റൂടി ഇട്ടും തീ വരുന്ന പോലെ തന്നെ കത്തിച്ചിടുക. കത്തിച്ചിട്ടിട്ട് ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ തുണി മൊത്തം കത്തി റൗണ്ട് പിടിച്ചു കഴിയുമ്പോൾ ഗ്ലോവർ ഓണാക്കി കൊടുക്കുക. ഓണാക്കി ഫുൾ ഫ്ലെയിമിൽ കൊടുക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് പുകയില്ലാതെ തന്നെ അന്നേരം നല്ല രീതിയിലോട്ട് ആയിക്കോളും. എന്നാലും പിന്നെ ഇവിടെ ഓരോ തുള്ളി ട്രിപ്പ് ഇടും. നമ്മുടെ മേത്തോട് ശരീരത്തെ ഡോക്ടർ മരുന്ന് ട്രിപ്പ് ഇടുന്ന പോലെ ഇത് ഓരോ തുള്ളി എടുത്ത പോലെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും നല്ല ശക്തി ഇളത്തി വരും. പിന്നെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ കേറ്ററിംഗിൻ്റെ പവർ സ്റ്റവിൻ്റെ പവർ കിട്ടും. നമുക്ക് ഈ കൺട്രോളേൽ നിങ്ങൾക്ക് എന്ത് വേണേലും ഈ കൺട്രോളേൽ നമുക്ക് തീരെ അളവ് കുറയ്ക്കാം. വോൾട്ടേജ് ഇവിടെ കുറയുന്നതനുസരിച്ച് അവിടെ തീരെ അളവ് കുറയും. നമുക്ക് പെട്ടെന്ന് എന്ത് വെള്ളം ചൂടാക്കണ ആ രീതിയിൽ കുറഞ്ഞ ഫ്ലെയിം മതി. കൺട്രോളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 1.5 റെഗുലേറ്റ് ചെയ്യാവുന്നൊരു പവർ സപ്ലൈ ആണ് ഇതിന് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ആംബിയർ കുറയാതിരിക്കാൻ വേണ്ടി 5 ആംബിയർ വെക്കുന്നു. ലോവർ 2 ആംബിയർ എടുക്കുള്ളൂ. വോൾട്ടേജ് കുറവ് വരുമ്പോൾ ആംബിയർ കുറയില്ല. അത് ബോർഡ് കത്തിപ്പോവും. ആംബിയർ കുറഞ്ഞാൽ അതുകൊണ്ട് 5 ആംബിയർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോക്കാൻ. പിന്നെ നമുക്ക് ഏറ്റവും ലാഭമാണ് ഒരു 150 രൂപ മുടക്കൊണ്ട് ഒരു മാസം 150-200 രൂപ കൊണ്ട് ഒരു വീട്ടിലെ ഒരു ആവറേജ് 2.5-3 മണിക്കൂർ. ഇത്തരമൊരു ഓയിൽ സ്റ്റവ് ആദ്യമായി കണ്ടുപിടിച്ചത് റോയിയല്ല. പക്ഷേ പലരും പരീക്ഷിച്ച് പൂർണ്ണതയിലെത്താതിരുന്നത് ഏറ്റവും മികച്ച രീതിയിലേക്ക് വികസിപ്പിച്ചെടുക്കലാണ് റോയിയുടെ സംഭാവന. പാചകവാതകത്തിന്റെ വില അടിക്കടി കുതിച്ചുയരുന്നതിൽ വലഞ്ഞു കഴിയുന്നതിനിടെയാണ് റോയിയും കുടുംബവും പാലക്കാടുള്ള ഒരു ആംബുലൻസ് ഡ്രൈവർ ചിലവ് കുറഞ്ഞ ഗ്യാസ് സ്റ്റവ് നിർമ്മിച്ച വാർത്ത അറിയുന്നത്. ഇത്തരമൊരെണ്ണം വാങ്ങാൻ തീരുമാനിച്ച് ഇദ്ദേഹത്തെ ഇവർ വിളിച്ചെങ്കിലും അപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അതോടെ ഇത്തരമൊന്ന് സ്വന്തമായി നിർമ്മിച്ചാലോ എന്ന ചിന്ത റോയിക്ക് ഉടലെടുത്തു. മുമ്പൊരു ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് നിരവധി സ്റ്റവുകൾ നിർമ്മിച്ച ആത്മവിശ്വാസവും തീരുമാനത്തിന് കരുത്തായി. 45 ദിവസം നീണ്ട തുടർച്ചയായ കഠിനാധ്വാനത്തിലൂടെയായിരുന്നു റോയ് സ്റ്റവിന്റെ പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയത്. യൂട്യൂബിൽ നമ്മുടെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർ ഇതുണ്ടാക്കി വീട്ടിൽ കത്തിച്ച് കാണിക്കുന്നത് തൊട്ട് കണ്ടു. അന്നേരം നമ്മളതിൻ്റെ ഓയിൽ ടാങ്കൊക്കെ കെട്ടി തൂക്കിയിട്ടേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇത് നല്ല രീതി. ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു എനിക്കൊരു സ്റ്റവ് തരാമോ ഞാൻ അവിടെ വന്നെടുത്തോളാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിലവിൽ അവൈലബിൾ അല്ല, കുറച്ച് ദിവസം കഴിയണം. ഞാൻ ഫോൺ നമ്പർ എടുത്ത് 1 മാസം അടുത്ത് നോക്കിയിരുന്നു, കിട്ടിയില്ല. അപ്പം ഞാൻ നേരത്തെ സ്റ്റവ് ഉണ്ടാക്കി ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് പരിചയമുണ്ട്. അപ്പം നമുക്ക് എൻ്റെ വൈഫ് പറഞ്ഞു ചോദിച്ചൊന്ന് ശ്രമിച്ചു നോക്ക്, നടക്കാനുള്ള കാര്യം പിടിച്ച് ശ്രമിക്കണം, നടക്കൂലോ എല്ലാ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിച്ചു. ശ്രമിച്ചപ്പോഴത്തേനും ആദ്യമൊക്കെ ഒരു 8 പൗണ്ട് ഉണ്ടാക്കി സ്റ്റവിൻ്റെ എല്ലാ സാധനങ്ങളും, ചേമ്പറും എല്ലാം ഉണ്ടാക്കി, ഓയിൽ ലീക്ക് കാര്യങ്ങൾ, അതിൻ്റെ സ്ക്വയറായിട്ട് അതിൻ്റെ തീ തിരിച്ചു വരാതിരിക്കാനായി പൈപ്പ് ബെൻഡാക്കിയിരുന്നു, ഓയിൽ വരുന്ന പൈപ്പ്. അതായിരുന്നു ഏറ്റവും നമുക്കൊരു ചോദ്യം. രണ്ടാമത്തെ ചേമ്പർ ഒരു വെള്ളമൊഴിച്ച് നമ്മളത് നോക്കുമ്പോൾ ലീക്ക് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൽ പനിച്ച് വരും. അടുത്ത് നമ്മൾ ഫ്ലെയിം കൊടുത്ത് കഴിയുമ്പോൾ പുറത്തോട്ട് പുക വരും ചേമ്പറിന് പുറത്തുനിന്ന്. അത് വലിയൊരു വിഷയമായിരുന്നു. അതൊരു 1.5 മാസം തന്നെയായിട്ട് അതിൻ്റെ അതുപോലെ അതിൻ്റെ ബ്ലോവർ കറക്റ്റ് സൈസ് കൂടിയും കിട്ടാനില്ലായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബ്ലോവറും അതിൻ്റെ പവർ സപ്ലൈ നമുക്ക് കിട്ടാനില്ല. അല്ലാത്ത നമ്മുടെ ആവശ്യമുള്ളത് ഇല്ല ഇവിടെ. അത് ഒരു ഇത് തപ്പി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് അതിൻ്റെ ബർണറാണ്. നമ്മൾ തന്നെ തുളച്ച് ബിൽഡ് ചെയ്ത് തുളച്ചുണ്ടാക്കണം. തുളച്ചുണ്ടാക്കിയിട്ട് ഒരു 8-9 എണ്ണം ചെയ്ത് അവിടുത്തെ ഫിറ്റ് ചെയ്യും, പിന്നെയും കട്ട് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും.
ഈ പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് മടുത്തിട്ട് ഇത് ശരിയാക്കിയിട്ട് ഒരു 10-40 ദിവസം ജോലിക്കാണ് ഇവിടെ കുട്ടി ഇരുന്ന് ശരിയാക്കിയിട്ടുള്ളത്. വൈഫും പിള്ളേരും പറഞ്ഞു, വൈഫ് പിന്നെ സപ്പോർട്ട് ചെയ്തു, മോന് പി ജിക്ക് പഠിച്ച മോൻ പറഞ്ഞു പപ്പ വേറെ വല്ല പണി നോക്കി പരിപാടി ഇട്ട് ചെയ്തു, ഇത് ശരിയായ നടപടിയുള്ള കാര്യമെന്നു ഞാൻ പറഞ്ഞു. മോനെ പരിശ്രമിക്കാനും നടക്കും നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ 9-ാമത്തെ സ്റ്റൗവാണ് ഇപ്പം നല്ല രീതിയിൽ കത്തിയത്. അതിൻ്റെ ആ ടെക്നിക്ക് വശങ്ങളെല്ലാം എപ്പോഴാണ് നമുക്ക് മനസ്സിലായി, ഇന്ന ഏതൊക്കെ രീതിയിൽ വരണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് സപ്ലൈ കൊടുക്കേണ്ടത്, അതിൻ്റെ ഫ്യൂവൽ എന്തെങ്കിലും വേണം, അതിൻ്റെ എത്ര ആ ബ്ലോ നമ്മുടെ ബർണറിന് കൂളിൻ്റെ അളവ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ഈ 9 ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒരു ദിവസം മുഴുവൻ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പരീക്ഷിച്ചു നോക്കുമ്പോൾ പരാജയപ്പെടും. വീണ്ടും നിരാശ കൈവിടാതെ പരിശ്രമം തുടരും. ഇങ്ങനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയത് 1-ഉം 2-ഉം 9 സ്റ്റവുകളാണ്. നിർമ്മാണവേളയിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഗ്യാസ് ചേംബർ വെൽഡ് ചെയ്തത് പിന്നീട് ചോരുന്നതായിരുന്നു. ശക്തി കൂടിയ തീയാണ് ഈ അടുപ്പിന്റെ പ്രധാന പ്രത്യേകത. ഒരു ബക്കറ്റ് വെള്ളം തിളപ്പിക്കാൻ വെറും 3 മിനിറ്റ് മതി. പുകയും ചാരവും ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചൂടുകൂടിയ തീയാണ് എന്നതിനാൽ മീൻ വറുക്കൽ, ചായ, കറി എന്നിങ്ങനെയുള്ള ചെറുപാചകങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത്. കുഴൽക്കിണറുകൾക്ക് സ്ഥാനം കാണുന്ന ജോലിയാണ് റോയിക്ക്. എന്നാൽ കുറച്ചു മാസങ്ങളായി ഈ അടുപ്പ് നിർമ്മാണത്തിന്റെ പിന്നാലെയായിരുന്നു. നമുക്ക് കറക്റ്റ് വെട്ടിനകത്ത് വീണു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ വേണം. എന്തെങ്കിലും സാഹചര്യത്തിൽ എടുത്ത് മാറ്റേണ്ട വന്നെങ്കിൽ എടുത്തത് പോയിട്ട് നമുക്ക് തുറന്നു കൊടുക്കാം. എടുത്തത് അടിക്കടി ഉയരുന്ന ഗ്യാസ് വിലയ്ക്ക് പരിഹാരം കാണാൻ റോയിയുടെ ഈ പരീക്ഷണത്തിനാകും.